അലൈക്കും വാഹത്തല്ലാഹി വാബർക്കാത്തു ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ദുൽക്കായിദ രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്താം തീയതി മസ്ജിദുൽ അഹ്റാമിൽ വച്ച് മാലിഷെയ്ഖ് സാലഹ് ബിൻ അബ്ദുല്ല ബിൻ ഹുമൈദ് ഹഫിള്ളഹുല്ലാഹു താലാവത്ത വല്ല അവർകൾ നിർവഹിച്ച ജുമാഅുത്തുബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അലഹമുല്ലാ ഹിറബി ലാലമീൻ അമീൻബിഹിൻസാനിൻ്റീൻ അമ്മാ ബാഴു ബഹുമാനിരായ വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുകയാണ് സഹോദരങ്ങളെ ഈ ലോകമല്ല നമുക്ക് പ്രധാനമായിട്ടുള്ളത് പരലോകമാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിൻ്റെ മുമ്പ് പരലോകത്തിലേക്ക് വേണ്ടി ഈ ജീവിതത്തിൽ നാം കരുതിയിരിക്കണം ഒരുക്കി വയ്ക്കണം നമ്മുടെ ഖബറിൽ താമസം തുടങ്ങുന്നതിൻ്റെ മുമ്പ് ആ താമസത്തിനുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തണം അള്ളാഹുതാല തനിക്കാവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളും മാനസിക വികാസവും പ്രധാനം ചെയ്യുന്നതാണ് സഹോദരങ്ങളെ നന്മകൾ വർദ്ധിപ്പിക്കുക നന്മ ചെയ്തവർക്ക് നന്മ ചെയ്തു കൊടുക്കുക ഒലാത്തസ്തവിൽ ഹസനത്തു വലസെയ്യ നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല ഇത് ഫൈബില്ല തീയ അഹ്സൻ നന്മ കൊണ്ട് എന്തിനേയും നിങ്ങൾ പ്രതിരോധിക്കുക ഫൈദല്ലതീ ബൈനഖനഹു അദാവത്തുൻ ഖു ഒലിയുൻ ഹമീം നിന്റെയും മറ്റൊരാളുടെയും മടയിൽ ശത്രുതയുണ്ടെങ്കിൽ പോലും അത് ഉറ്റമിത്രമായി മാറാൻ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന ആയുധമാണ് നാം സ്വീകരിക്കേണ്ടത് പക്ഷേ ഇത്തരം സതുപദേശങ്ങൾ വിശ്വാസികൾക്ക് മഹാഭാഗ്യവന്മാർക്ക് മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ എന്നുള്ളാഹു തുടർന്ന് പറയുന്നു ഒമായുലക്കോഹ സബറു ഒമായുലക്കോഹ ഇല്ലാദു ഹലിൽ നദയും ഇത്തരം സതുപദേശങ്ങൾ വലിയ ക്ഷമാശീലർക്കല്ലാതെ വലിയ മഹാഭാഗ്യവാന്മാർക്കല്ലാതെ സ്വീകരിക്കാൻ കഴിയുകയില്ല സഹോദരങ്ങളെ മനുഷ്യൻ സ്വമേധയാ സംസ്കൃതനാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടവനാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കൃത്യമായ സംസ്കാരം അവൻ ഉൾക്കൊള്ളേണ്ടതുണ്ട് ഒറ്റക്ക് ജീവിക്കാൻ അവന് സാധ്യമല്ല സമൂഹത്തിനോട് സംവദിക്കണം ചില ആളുകളോട് കൂട്ടുകൂടേണ്ടി വരും മറ്റുള്ളവരോട് സഹവസിക്കേണ്ടി വരും മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കേണ്ടി വരും വേറെ ഒരാൾക്ക് സഹായം ചെയ്തു കൊടുക്കേണ്ടി വരും മറ്റൊരാളുടെ ഉപദേശം കേൾക്കേണ്ടി വരും മറ്റുള്ളവർക്ക് ഉപദേശം നൽകേണ്ടി വരും ജനങ്ങളോട് നന്ദി ചെയ്യേണ്ടി വരും ജനങ്ങൾക്ക് നന്ദിപൂർവ്വമായ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും ഇതാണ് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ നല്ല സ്വഭാവം സമൂഹത്തിൽ ഇടപെടുമ്പോൾ നല്ല ബന്ധങ്ങൾ മനുഷ്യബന്ധങ്ങൾ സംരക്ഷിക്കാനാവശ്യമായ ഇണക്കവും പരസ്പരം സൗഹാർദ്ദവും സ്നേഹവും നാം ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണം പ്രവാചകൻ സല്ല അല്ലാഹു അലി വസല്ല ആ കാര്യം നമ്മളെ കൃത്യമായും പഠിപ്പിച്ചിട്ടുണ്ട് വ അഹ്സിൻ കമാ മാ അഹ് അള്ളാഹുല് അള്ളാഹു നിനക്ക് നന്മ ചെയ്ത് തന്ന പോലെ നീ ജനങ്ങൾക്ക് നന്മ ചെയ്ത് കൊടുക്കണമെന്ന് അള്ളാഹു പഠിപ്പിച്ചു നന്മക്ക് നന്മയാണ് നമ്മൾ പ്രതികാരമായി അല്ലെങ്കിൽ പ്രത്യുപകാരമായി ചെയ്യേണ്ടത് ആരിൽ നിന്നും എന്തെങ്കിലും നേട്ടം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ എല്ലാ ജനങ്ങൾക്കും മതജാതി വർഗവ്യത്യാസമില്ലാതെ സ്നേഹവും സൗഹാർദ്ദവും നൽകാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് വിശ്വാസികളെ അതിലേറ്റവും നല്ല മാതൃക മുഹമ്മദ് മുസ്തഫ സല്ലാഹുലി വസല്ലമ്മ തന്നെയായിരുന്നു വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും അടുത്തവനും അകന്നവനും എല്ലാ അർത്ഥത്തിലും നല്ല സ്വഭാവം അദ്ദേഹം കാഴ്ചവെച്ചു കൊടുത്തു നന്മ അവർക്കെല്ലാം അദ്ദേഹം പ്രതിപകാരമായി നൽകി ചരിത്രത്തിലെ ശകലങ്ങൾ നോക്കൂ ഐഷാറിയാഹുന പറയുകയാണ് നബി നബീസ് അലൈഹി അലൈവലമായി അങ്ങോട്ട് പുറപ്പെടുമ്പോഴും ഹദീജാറദി അള്ളാഹുനായ ഓർക്കാറുണ്ടായിരുന്നു അവരെ പ്രശംസിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം എനിക്കൊരു വല്ലാത്ത വിഷമം തോന്നി ഇത് കേട്ട് കേട്ട് ഹദീജയെ മാത്രം പ്രശംസിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഹൽഖാനത്ത് ഇല്ല അജൂസ ഹദീജ ഒരു വൃദ്ധയായ സ്ത്രീയല്ലേ അതിനേക്കാളും നല്ല സ്ത്രീകളെ അള്ളാഹു താങ്കൾക്ക് തന്നിട്ടില്ലേ നബിസുലാഹു അല്ലെ വല്ലയുടെ മുഖത്ത് കോപ്പം വ്യക്തമായി ഞാൻ കണ്ടു അദ്ദേഹം പറഞ്ഞു ലാവല്ലാഹി ല മാ അഖ്ലഫല്ലാഹു ഹൈറമിൻഹ അവളെക്കാളും നല്ലവരുത്തിയെ അള്ളാഹു എനിക്ക് പകരമായി തന്നിട്ടില്ല ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചപ്പോൾ ആ ജനങ്ങളെല്ലാം അള്ളാഹുവിനെ നിഷേധിച്ചപ്പോൾ അവൾ ഹദീജ അള്ളാഹാഹവിൽ വിശ്വസിച്ചു ജനങ്ങളെല്ലാം എന്നെ കള്ളമാക്കി തള്ളിയപ്പോൾ അവൾ എന്നെ സത്യവാനാക്കി എന്നെ അംഗീകരിച്ചു ജനങ്ങളെല്ലാം എന്നെ മാറ്റി നിർത്തിയപ്പോൾ അവൾ എന്നോട് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും തണുപ്പുകൾ ഏല്പിച്ചുകൊണ്ട് എന്നെ അടുപ്പിച്ചു വെച്ചു എനിക്കവളിൽ മക്കളുണ്ടായിട്ടുണ്ട് മറ്റു ഭാര്യമാരിൽ അതുണ്ടായിട്ടില്ല ഐഷാ റഫിയുല്ലാഹുവിന് സ്വയം പറയുകയാണ് പിന്നീട് ഒരിക്കലും ഹരിജറഫിയുള്ള പറ്റി ഞാൻ മോശമായതൊന്നും ഓർക്കുകയില്ലെന്ന് ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമാണ് ഈ വിഷയം നബി സലാഹു അലി ഉസല്ല ഒരാടിനെ ഭക്ഷണത്തിന് വേണ്ടി അറുത്താൽ പോലും അദീജാർ അലി അല്ലാഹുനയുടെ കൂട്ടുകാരികൾക്ക് അതിലൊരംശം അദ്ദേഹം കൊടുക്കാറുണ്ടായിരുന്നു ഒരു ദിവസം ഒരു വൃദ്ധയായ സ്ത്രീ നബി നിബിസ്ലുല്ലാഹുലി സ്വലമയുടെ അടുത്ത് വരികയാണ് പ്രവാചകനാവട്ടെ ആയിഷാർ അലി അള്ളാഹുനുവിൻ്റെ വീട്ടിലുമാണ് നബി ചോദിച്ചു അവരോട് നിങ്ങളാരാണ് അവൾ പറഞ്ഞു അന ജുസാമത്തുൽ മുസ്നിയ മുസ്നി ഗോത്രത്തിൽപ്പെട്ട ജുസാമയാണ് ഞാനെന്ന് നബി പറഞ്ഞു അല്ല ബൽ അന്ത്യ ഹിസാനത്തുൽ മുസിനിയ മുസ്നി ഗോത്രത്തിലെ നല്ലവളാണ് നീ ഹിസാനത്താണ് നീ ജുസാമയല്ല എങ്ങനെയുണ്ട് എന്താണ് സ്ഥിതി എന്തൊക്കെയാണ് സുഖം അങ്ങനെ അവൾ സംസാരിച്ചു തുടങ്ങി നബി നബിസലാഹു അലൈഹി വസ്ലമ അവളോടും അവർ നബിയോടും ധാരാളമായി സംസാരിച്ച് തുടങ്ങി എന്നിട്ട് നബി സലാഹ് അലൈഹി വസ്ലമ്മ പറഞ്ഞു നന്മ ഉപദേശിച്ചുകൊണ്ടും നന്മ നേർന്നുകൊണ്ടും അവളെ വിട്ടയച്ചു അവർ പുറത്തു പോയപ്പോൾ ആയിഷാർ അലിയുള്ള നബിയോട് ചോദിച്ചു റസൂലെ ആരായിരുന്നു അത് ഇത്രമാത്രം നിങ്ങൾ സ്വീകരിച്ച് ആദരിച്ച് ബഹുമാനിച്ച് സ്നേഹം പ്രകടിപ്പിക്കാൻ മാത്രം അവൾ ആരാണ് നബിസ്ലാല്യൂ ഇല്ല പറഞ്ഞു ഹരീജയുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവൾ ഇടക്കിടക്ക് ഈ സ്ത്രീ ഞങ്ങളുടെ അടുക്കലേക്ക് വരാറുണ്ടായിരുന്നു ആ ഒരു ബന്ധം ഞാൻ പുതുക്കിയതാണെന്ന് ഹാക്കിം ഉദ്ധരിച്ച ചരിത്ര സംഭവമാണിത് നബിസ്ലാഹ് അല്ലൈവലമ ജനങ്ങളോട് എല്ലാവരോടും നോക്കൂ അബൂബക്കർ സുദ്ദീഖർഹുനോട് നബി പുലർത്തിയിരുന്ന ബന്ധം അതൊരു വല്ലാത്ത ബന്ധമായിരുന്നു ജനങ്ങളോട് നബി സലല്ലാല്യുസലമ പറയാറുണ്ടായിരുന്നു എല്ലാ ജനങ്ങളോടും എന്ത് നന്മ ചെയ്തു തന്നാലും ഞാൻ അതിന് പകരമായി അവർക്ക് നന്മ ചെയ്തു കൊടുക്കും എന്നാൽ അബൂബക്കറിനോടല്ലാതെ അബൂബക്കർ അദ്ദേഹത്തിന് എൻ്റെ പക്കൽ പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട് അദ്ദേഹം ചെയ്തു തന്ന നന്മക്ക് അള്ളാഹുവാണ് തിരിച്ച് നന്മ ചെയ്തു കൊടുക്കുന്നവൻ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് എനിക്കൊരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് മറ്റാരുടെയും സമ്പത്ത് ഉപകാരപ്പെട്ടതിനേക്കാളും അബൂബക്കറിൻ്റെ സമ്പത്ത് എനിക്ക് എനിക്കുപകാരപ്പെട്ടിട്ടുണ്ട് ഈ സൃഷ്ടികളിൽ ആരെയെങ്കിലും ഞാൻ എൻ്റെ ചങ്ങാതിയായി സ്വീകരിക്കാൻ അള്ളാഹു അനുമതി തന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ലത്ത ഹർത്തു അബാ ബക്കർ ഖലീല അബൂബക്കറിനെ ഞാൻ എൻ്റെ കൂട്ടുകാരനായി അംഗീകരിച്ച് പ്രഖ്യാപിക്കുമായിരുന്നു ന്ന് ബുഖാരി മുസ്ലിം തുറമുദി റിപ്പോർട്ട് ചെയ്ത ഹരീസിലാണ് ഈ സംഭവമുള്ളത് അതുപോലെ തന്നെ അൻസാറുകൾ നബി സലാഹു അല്ലി വല്ലമയെ ഏറെ സ്നേഹിച്ച സഹായിച്ച നബിക്ക് വേണ്ടി എന്തിനും ത്യാഗത്തിന് തയ്യാറായ അൻസാറുകൾ നബി സലാഹ് അല്ലി വസല്ലമ്മ പറഞ്ഞു ലൗലൽ ഹിജ്റത്തു ലഖുൻ തുമറ അമ്മൽ അൻസാർ ഹിജറ എന്നൊന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ അൻസാറുകളിലെ ഒരാളാകുമായിരുന്നു മക്കത്ത് ജനിച്ചതുകൊണ്ട് ഞാനും മുഹാജിറുകളിൽ പെട്ടു എന്ന് ചോദിച്ചാൽ അൻസാറുകളുടെ ഒരാളാണ് ഞാൻ ഒലൗസലക്കൻ നാസുവാദിയൻ ഊഷൈബൻ ലസലക്തുവാദിയിൽ അൻസാർ ഓ ഷൈബ ജനങ്ങളെല്ലാം ഏതെങ്കിലും ഒരു താഴ്വരയിൽ കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വഴിയിൽ കൂടിയാണ് നടന്നു പോകുന്നതെങ്കിൽ അൻസാറുകൾ നടക്കുന്ന വഴിയിലാണ് ഞാൻ നടക്കുക എന്ന് നബി ബി സലാഹുലി വസ്ലമ്മ പറയുകയുണ്ടായി നബി മറ്റൊരിക്കൽ പറഞ്ഞു ഊസൈ കുംബിൽ അൻസാർ അൻസാറുകളുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് ശക്തമായി ഉപദേശിക്കുന്നു ഫഇന്നഹും കിർഷി വൈബി അവർ എൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരാണ് എൻ്റെ സത്യസന്ധരായ കൂട്ടുകാരാണെന്ന് അവർ എന്നോടുള്ള ബാധ്യത എല്ലാം തീർത്തിട്ടുണ്ട് ഞാൻ അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും അവരുടെ നന്മകൾ നിങ്ങൾ സ്വീകരിക്കുക അവരിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അൻസാറുകൾക്ക് നിങ്ങൾ മാപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ അൻസാറുകൾ മാത്രമല്ല എല്ലാ സഹാബിമാരോടും നബിയുടെ ബന്ധം വല്ലാത്ത സൗഹാർദ്ദത്തിൻ്റെ ഊഷ്മളമായ ബന്ധമാണ് നബീസു അല്ലി വല്ല പറഞ്ഞു ലാത്തു സുബു അസ്ഹാബി എൻ്റെ കൂട്ടുകാരെ നിങ്ങൾ ചീത്ത പറയരുത് പലോ അന്ന അഹദക്കും അംഫക്കിസല ഒഹിദിൻസാബൻ നിങ്ങളിലൊരാൾ ഒഹിദ് മലയോളം സ്വർണം ധർമ്മം ചെയ്താലും മാ ബലഹ മുദ്ദ അഹദി മുലാ നസീഫഹു സഹാബിമാരിൽ ഒരാളുടെ അത്ര അതിൻ്റെ പകുതിയോളം എത്താൻ സാധ്യമല്ലെന്ന് എല്ലാ മനുഷ്യരോടും നബി സലാഹു അല്ലി വസല്ലമ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ബന്ധമാണ് പകരം ായി നൽകിയത് ഏതുവരെ മുഷരിക്കോട് പോലും അവർ ചെയ്ത നന്മക്ക് പകരം നബി സലാഹു അല്ല നന്മ ചെയ്തു കൊടുത്തു മുത്തായിമുബിന് അദീൻ്റെ ചരിത്രം നിങ്ങൾ നോക്കൂ നബി സലാഹു അല്ലൈവലമയെയും കുടുംബത്തെയും ബഹിഷ്കരിക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് കുറേശ്ശികൾ കരാർ എഴുതി കായയിൽ കെട്ടിത്തൂക്കിയ ആദ്യകാലത്തിൽ മുത്തായിമുബിന് അദിയെ അദ്ദേഹമാണ് ആ ബന്ധത്തിനെതിരിൽ ആ കരാറിനെതിരിൽ പ്രവർത്തിക്കുകയും ആ കരാറിനെ തകർക്കുകയും ചെയ്തത് പ്രവാചകനെയും കുടുംബത്തെയും നശിപ്പിക്കാനുള്ള കരാറിനെ ലംഘിച്ചത് മുത്ത്മുബിന് അയായിരുന്നു അദ്ദേഹം നബി സലാഹു അലി വസല്ലമയെ നബി തായിഫിൽ നിന്ന് മടങ്ങി വരുമ്പോൾ മക്കയിലേക്ക് തിരിച്ചുവരാൻ അഭയം നൽകിയത് മുത്തായിമുബിന് അദിയായിരുന്നു മുത്തായ്മബിന് അദിയെ ആയുധം ധരിച്ചുകൊണ്ട് തന്നും തൻ്റെ കുടുംബങ്ങളും രംഗത്ത് വന്നു നബിയെ തൊട്ടാൽ ഞങ്ങളതിന് പ്രതികാരം ചോദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അത്രമാത്രം നബിയോട് സ്നേഹവും സൗഹാർദ്ദവും പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു മുത്തായ്മബിന് അദ്ദേഹം യും അതിനോടുള്ള ആ ഒരു ബന്ധം നബി നബിസലുല്ലാഹു അല്ലൈവല്ല എന്നും നിലനിർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം നോക്കൂ നബി നബിസലുല്ലാഹു അലൈഹി പറ്റി പറയുന്നത് ഇങ്ങനെയാണ് ബദറിൽ മുഷറിഖീങ്ങളുടെ കൂട്ടത്തിൽ കുറേ ആളുകളെ ബന്ധനസ്ഥരായി പിടിച്ച സന്ദർഭം നബി നബിസലുള്ളാഹുലി വസ്ല്ലമ്മ പറഞ്ഞു ലൗ ഖാൻ മുത്തുൻ സുമീല ലത്തറും ഈ മുത്തബിബിന് അതി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നിട്ട് ഈ ബന്ദികളായ ബദറിൽ ബന്ദികളായി പിടിച്ച ഈ തരം താഴ്ന്ന ജനങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം എന്നോട് ശിപാർശ ചെയ്യുകയാണെങ്കിൽ ഇവരെ ഞാൻ വിട്ടയക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിപാർശ പ്രകാരം എന്ന് നബി പറഞ്ഞു അതിനു മാത്രം മുത്തായിമബിന് അതിയെ നബിക്ക് ചെയ്തു കൊടുത്ത ഇസ്ലാമിൻ്റെ പേരിൽ നബിക്ക് ചെയ്തു കൊടുത്ത നന്മയെ നബി അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തു പോലെ അബുൽ മുഖ്തരി എന്ന മനുഷ്യൻ ബദറിൽ ഖുറൈശികളുടെ കൂടെ യുദ്ധം ചെയ്യാൻ വന്ന ആളാണ് അബുൽ ബുഖ്തരി എന്നാൽ അദ്ദേഹത്തെ കൊല്ലരുതെന്ന് നബിസ്ലാവിസ്ലമ സഹാബിമാരോട് കൽപ്പിച്ചു എന്തുകൊണ്ടെന്നാൽ ഒരിക്കലും അബുൽ മുഖ്തുരി നബിയെ മക്കയിൽ നിന്ന് എതിർത്തിരുന്നില്ല എന്ന് മാത്രമല്ല പ്രവാചകനെതിരിൽ കുറേശ്ശികൾ എഴുതിയുണ്ടാക്കിയ കരാറിനെ പൊളിക്കാൻ ലംഘിക്കാൻ അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു എന്നതാണ് ചരിത്രം സഹോദരങ്ങളെ നാം മനസ്സിലാക്കുക നന്മ ചെയ്തു തന്ന ആളുകൾക്ക് നന്മ നമ്മൾ തിരിച്ചു കൊടുക്കണം ആരായിരുന്നാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും അതിലേറെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ നമ്മുടെ ഗുരുനാഥന്മാർ എല്ലാ മനുഷ്യർക്കും നമ്മൾ നന്മ തിരിച്ചു കൊടുക്കണം നമുക്ക് വേണ്ടി ഉറക്കൊഴിച്ച നമുക്ക് വേണ്ടി വിശന്ന നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച നമ്മുടെ മാതാവും പിതാവിനെയും നാം ഒരിക്കലും നന്മ ചെയ്യാതെ മറന്നുപോകരുത് അവരുടെ സന്തോഷം നമ്മുടെ നന്മയിലായിരുന്നു എന്ന് നാം ഓർക്കണം ഹുമാ ഉഫിൻ വലാത്തൻ ഹർഹുമാ വഖുല്ലഹുമാ കൗലം ഖരീമ അവരോട് ചേ എന്ന വാക്ക് പോലും പറയരുത് അവരെ വിരട്ടാൻ പാടില്ല നല്ല വാക്ക് മാത്രമേ അവരോട് പറയാവൂ വഹ്ഫുൽഹുമാ ജനാഹുല്ലിമിൻ്മാ കാരുണ്യത്താൽ എളിമയുടെ ചിറക് അവർക്ക് വേണ്ടി നീ താഴ്ത്തി കൊടുക്കുക വഖുർ റബ്ബി റഹംഹുമാ ഖമാ റബ്ബബ്ബാനി സഹീറ എൻ്റെ രക്ഷിതാവേ എൻ്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്പകാലത്ത് പോറ്റി വളർത്തിയതുപോലെ അവർ ോട് നീ കരുണ് കാണിക്കണമെന്ന് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയൊക്കെ മാതാപിതാക്കൾക്ക് തിരിച്ചു നന്മ ചെയ്യാൻ അള്ളാഹു കഠിനമായി നമ്മളോട് ഉപദേശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭാര്യ ഭർത്തർ ബന്ധം സമാധാനത്തിൻ്റെതാണ് ശാന്തിയുടേതാണ് ആ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ബന്ധം അതിൽ കറപുരളുന്ന അല്ലെങ്കിൽ അതിൽ കലക്കമുണ്ടാക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉണ്ടാവരുത് നേരെ മറിച്ച് ബന്ധം എന്നും ഊഷ്മളമായി നിത്യ ശാന്തമായി പരിലസിച്ചു കൊണ്ടിരിക്കണം അതാണ് ജീവിതത്തിൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ഭാര്യയാണ് നമ്മുടെ മക്കളെ സംരക്ഷിക്കുന്നത് അവളാണ് കുടുംബത്തിൻ്റെ കാര്യം നോക്കുന്നത് ഭർത്താവാണ് കുടുംബത്തിലേക്ക് എന്തെങ്കിലും സമ്പാദിച്ചു കൊണ്ടുവരുന്നത് ഇതിലൊക്കെ നമ്മൾ എപ്പോഴും ആ ബന്ധവും ആ സ്നേഹവും നിലനിർത്തുകയും അത് മറക്കാതിരിക്കുകയും ചെയ്യണമെന്നാണ് നബി നബീ സലാഹു അലമ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മളെ പഠിപ്പിച്ച് വളർത്തിയ നമ്മുടെ അഭിവന്യരായ ഗുരുനാഥന്മാർ അവർ നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട് നമ്മിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട് അവരുടെ സന്തോഷം നമ്മുടെ വളർച്ചയായിരുന്നു നമ്മുടെ പുരോഗതിയായിരുന്നു ആ ഗുരുനാഥന്മാരെ ഒരിക്കലും നാം മറന്നു പോകരുത് അവർക്ക് വേണ്ടി നമ്മൾ നന്മ ചെയ്യേണ്ടതുണ്ട് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട് അവർക്കെന്തെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാക്കുന്നത് നാം അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ അബൂഹനീഫറും ാഹി അലി പറയുകയാണ് എൻ്റെ ഗുരുനാഥനായ ഹെമാദ് മരിച്ചത് മുതൽ ഒരു ദിവസവും അദ്ദേഹത്തിന് വേണ്ടി ഇസ്തിഹ്ഫാർ നടത്താതെ ഞാൻ നമസ്കരിച്ചിട്ടില്ല എന്ന് എൻ്റെ മാതാപിതാക്കൾക്കും എന്നെ പഠിപ്പിച്ചവർക്കും എന്തൊരു കാര്യം പഠിപ്പിച്ചാലും അവർക്ക് വേണ്ടി ഞാൻ ഇസ്തിഹ്ഫാർ നടത്താറുണ്ടായിരുന്നു മാതാപിതാക്കളോടൊപ്പം എൻ്റെ ഗുരുനാഥന്മാർക്കും അബൂ യൂസുഫ് റഹമത്തുല്ലാഹ് അലി പറയുകയാണ് എൻ്റെ മാതാപിതാക്കൾക്ക് മുമ്പ് എൻ്റെ ഗുരുനാഥന്മാർക്കും ാണ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് എന്ന് ഇമാം അഹമ്മദ് റഹമത്തുള്ളി അലി പറയുന്നു കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ഞാൻ ഉറങ്ങിയിട്ടില്ല എൻ്റെ ഗുരുനാഥനായ ഷാഫി ഇമാം റഹമത്തുള്ളി അലിക്ക് പ്രാർത്ഥിക്കാതെ അദ്ദേഹത്തിന് ഇസ്തിഗ്ഫാർ ചെയ്യാതെ സഹോദരങ്ങളെ നാം മനസ്സിലാക്കുക എല്ലാവർക്കും നന്മ ചെയ്യണം ചെറുപ്പം മുതൽ നമ്മളോട് നന്മ ചെയ്ത ആളുകളെ ഒരിക്കലും നാം മറന്നു പോകരുത് ഹൽ ജസാ ഉൽ എഹ്സാൻ ഇല്ല അൽ നന്മക്ക് നന്മയല്ലാതെ പ്രതിഫലമുണ്ടോ എന്ന് സുറത്തുറഹ്മാനിൽ അള്ളാഹു ചോദിച്ചിട്ടുണ്ട് മഹത്തായ ഒരാപ്തവാക്യമുണ്ട് നിങ്ങൾ നന്മയെ പാറക്കല്ലിൽ കൊത്തിവെക്കുക വേദനകളെയും പ്രയാസം യാസങ്ങളെയും മണലിൽ നിങ്ങൾ എഴുതി വെക്കുക കാരണം കാറ്റ് വന്നാൽ മണലിലെ എഴുത്തുകൾ പോകും എന്നതുപോലെ തന്നെ നന്മകൾ ചെയ്താൽ ഏത് പ്രയാസങ്ങളും മായഞ്ഞു പോകുന്നതാണ് എങ്കിൽ ആ മനുഷ്യർ ചെയ്തു തന്ന ഗുണകരമായ കാര്യങ്ങൾ ഒരിക്കലും മായാൻ പാടില്ല മറക്കാൻ പാടില്ല പാറയിൽ കൊത്തിയതുപോലെ എന്നും ഒരു നിലനിൽക്കണം അങ്ങനെയുള്ള ഒരു ജീവിതമായിരിക്കട്ടെ നമ്മുടേത് എല്ലാ നന്മക്കും നന്മ തിരിച്ചു കൊടുക്കാനുള്ള സന്മനസ് നമുക്കുണ്ടാവട്ടെ എല്ലാവർക്കും നന്മക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വസലഹു വസല്ലമ്മ അലാ ഹരി ഹൽ ഖി മുഹമ്മദീൻ വഅലാ അല ഇ വസഹബി ഫീക്കും നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം മസ്ജിദുൽ ഹറമിലെ ജുമാ ഹുത്തുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞുമുഹമ്മദ് മദിനി പറപ്പൂർ